നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ പരീക്ഷാ ഹാളിൽ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ. പരീക്ഷയ്ക്ക് കയറുന്ന സ്ത്രീകൾ മുഖം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമായ അബയ അഴിച്ചു വെക്കണമെന്നും സൗദി വിദ്യാഭ്യാസ പരിശീലന വിലയിരുത്തൽ കമ്മീഷൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പരിശീലന സംവിധാനങ്ങളുടെയും ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് സൗദി വിദ്യാഭ്യാസ പരിശീലന വിലയിരുത്തൽ കമ്മീഷൻ. പരീക്ഷാ ഹാളുകൾ വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് ഇങ്ങനെയൊരു നിർദ്ദേശമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും പരീക്ഷാ ഹാളുകളിൽ ഇത്തരം വസ്ത്രങ്ങൾ അനുവദിക്കില്ല. പരീക്ഷാ ഹാളുകളിൽ വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോം ധരിക്കണം. എന്നാൽ വസ്ത്രധാരണത്തിൽ പൊതുവെ മാന്യമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. 2018 അബയ ഇനി നിർബന്ധിച്ച് നടപ്പാക്കില്ലെന്ന് സൗദി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴും നിരവധി സ്കൂളുകൾ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുന്നുണ്ട്. മധ്യകിഴക്കൻ മേഖലയിലെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ സ്ത്രീകൾ മുഖം മറയ്ക്കുന്നതിനായി ധരിക്കുന്ന ഒരു പുറം വസ്ത്രമാണ് അബയ. നേരത്തെ കർണാടകയിലെ സ്കൂളുകളിൽ ക്ലാസുകളിൽ വിദ്യാർത്ഥികൾ മുഖം മുറയ്ക്കുന്ന ഹിജാബ് ധരിക്കരുതെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം രൂക്ഷമായപ്പോൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ കണ്ട് പഠിപ്പിക്കുന്നതിനായാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നായിരുന്നു സർക്കാർ വിശദീകരിച്ചത്. ഇതേ മാതൃകയാണ് ഇപ്പോൾ സൗദി പിന്തുടർന്നിരിക്കുന്നത്. വലിയ കോലാഹലമാണ് ഹിജാബിന്റെ വിഷയത്തിൽ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കർണാടക സർക്കാരും അതുപോലെ തന്നെ എൻട്രൻസിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ സൗദി അറേബ്യ തന്നെ കർണാടക മോഡൽ, അല്ലെങ്കിൽ കർണാടകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഹിജാബിന്റെ വിഷയത്തിൽ ഹിജാബ് വേണം എന്ന് വാദിക്കുന്നവർക്ക് പറയാനുള്ളത്?